അപ്പോൾ ആർമി നേവി എയർഫോഴ്സിലൊക്കെ ഓഫീസർ ആവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നടത്തുന്ന CDS എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2022 എക്സാമിനേഷൻ വണ്ണിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ടുവിനുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച എല്ലാവർക്കും ഇപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ CDS വണ്ണ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലക്ഷക്കണക്കിനധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഒടുവിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ആർമി നേവി എയർഫോഴ്സ് എന്നീ ഫോഴ്സുകളിലേക്ക് എന്നീ സേനകളിലേക്ക് ഓഫീസർമാരെ അഥവാ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഒരു എക്സാമാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം. UPSC ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. NDA പോലെ തന്നെ വർഷത്തിൽ 2 തവണയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കാറുള്ളത്. NDA 1 പോലെ തന്നെ NDA 1 NDA 2 പോലെ തന്നെ CDS 1 അതുപോലെ തന്നെ CDS 2 വിളിക്കാറുണ്ട്. അപ്പോൾ 2022 വിളിച്ചിട്ടുള്ള CDS 1 റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം നടന്നത് 10 ഏപ്രിൽ 2022 ഏകദേശം 6,622 ഉദ്യോഗാർത്ഥികളാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണിത്. അപ്പോൾ ഇവർക്ക് ഇനി SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ എന്താണ് SSB ഇൻ്റർവ്യൂ എന്ന് നമ്മൾ മുമ്പേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ NDA 1 NDA 2 പോലെ തന്നെ CDS 1 CDS 2 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ CDS 2 റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഓൺലൈൻ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിഗ്രി പഠിച്ച് പാസ്സായതോ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് വരാം. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിൻ്റെ ഷോർട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് PDF ഡൗൺലോഡ് ചെയ്തിട്ട് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ഒരുപാടധികം റോൾ നമ്പർ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ പേരും കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പേര് നിങ്ങൾ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ റോൾ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ, ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഒഴികാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ CDS 1 എക്സാം എഴുതി ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.